രാജ്യത്തെ കാർഷിക വൃത്തികളുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും കാലാവസ്ഥ പ്രവചനത്തിന് ഏറെ പങ്കാളിത്തമുണ്ട്. കാലാവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കാർഷിക മേഖലയിൽ അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഭാരതത്തിലെ ഗ്രാമീണ കർഷകർ പുരാതന കാലം മുതലേ ബോധവാന്മാരായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 3ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ രാജ്യതന്ത്രജ്ഞനായ കൗടില്യൻ മികച്ച കൃഷി പരിപാലനത്തിന് കാലാവസ്ഥാ നിരീക്ഷണം, അപഗ്രഥനം എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ ഊന്നി പറയുന്നുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രവചനാതീതമായ മാറ്റങ്ങൾ പലപ്പോഴും ദുരന്ത കാരണമാണ്. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ദുരന്തങ്ങൾ വളരെ ബൃഹത്തും വ്യാപകവുമാണ്. വിദൂര സംവേദന വിവര സാങ്കേതിക വിദ്യകളുടെ വികസനത്തോടെ ഇന്ന് കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ വിശ്വാസ്യത മുൻകാലങ്ങളിലേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. 1875 ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് സ്ഥാപിതമായത്. കാലാവസ്ഥാ നിരീക്ഷണം, പഠനം, ഗവേഷണം എന്നിവയിലൂടെ പ്രവചനമെന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്ഥാപനമാണ് കാലാവസ്ഥാ വകുപ്പ്. 4 തരം കാലാവസ്ഥ പ്രവചന രീതികളാണ് നിലവിലുള്ളത്. തത്സമയ പ്രവചനമാണ് ഇതിൽ ആദ്യത്തേത്. 6 മുതൽ 12 വരെ മണിക്കൂറിനകം മാത്രമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പ്രവചിക്കാനാണ് ഇത്തരം രീതി ഉപയോഗിക്കുന്നത്. ഇടിയോടുകൂടിയ മഴ, ചുഴലിക്കാറ്റ്, പൊടിക്കാറ്റ്, അന്തരീക്ഷ താപനിലയിൽ ഉണ്ടായേക്കാവുന്ന പെട്ടെന്നുള്ള വ്യതിയാനം എന്നിവ പ്രവചിക്കാൻ തത്സമയ പ്രവചന രീതി ഉപയോഗിക്കുന്നു. 2ാമത്തെ പ്രവചന രീതിയാണ് ഹ്രസ്വകാല പ്രവചനം. ഇത്തരം പ്രവചനങ്ങളുടെ സാധ്യത 36 മണിക്കൂർ വരെയുള്ള കാലദൈർഘ്യമാണ്. കനത്ത മഴ, ചുഴലിക്കാറ്റ്, ഇടിയോടുകൂടിയ മഴ തുടങ്ങിയവയെക്കുറിച്ച് ഈ രീതിയിലൂടെ പ്രവചനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. മധ്യകാല പ്രവചനമാണ് പ്രവചന രീതികൾ 3ാമത്തേത്. 3 മുതൽ 10 ദിവസങ്ങൾക്കകം വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ രീതി ഉപയോഗിച്ച് പ്രവചിക്കാം. മേഘമാനം, കാറ്റിൻ്റെ ദിശയും വേഗതയും, മഴയുടെ അളവ് എന്നിവയാണ് ഇത്തരം പ്രവചന രീതികളുടെ പരിധിയിൽ വരുന്നത്. ദീർഘകാല പ്രവചനമാണ് പ്രവചന രീതികൾ 4ാമത്തേത്. 10 ദിവസം മുതൽ 1 മാസം വരെയോ അല്ലെങ്കിൽ ഒരു സീസൺ വരെയോ ഉള്ള കാലയളവിലേക്കാണ് ഇത്തരം പ്രവചനം നടത്തുന്നത്. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവർക്ക് ഇത്തരം പ്രവർത്തന രീതി കൂടുതൽ ഗുണം ചെയ്യും. ഒരു പ്രത്യേക ഭൂവിഭാഗത്തിനോ അതിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്തിനോ കാലാവസ്ഥാ പ്രവചനം പലപ്പോഴും കൃത്യമായി വരില്ലെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ചൂട് കനക്കുന്ന കേരളത്തിൽ എല്ലാ ജില്ലകളിലും താപമാപനിയില്ല. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റേതായി 9 താപമാപനിയാണ് ഉള്ളത്. ഇതിൽ തന്നെ പാലക്കാട്ടെ താപമാപനിയടക്കം പലതും വർഷങ്ങളായി കേടായ നിലയിലാണ്. മഞ്ഞും ഈർപ്പവും അളക്കാൻ ഔദ്യോഗിക സംവിധാനം നിലവിലില്ല. വിവിധ മേഖലകളിലായി 65 മഴമാപനികളുണ്ടെങ്കിലും ഇവയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല. ദേശീയ തലത്തിൽ ജില്ലകളിൽ സ്ഥാപിച്ച നിരീക്ഷണ ഉപകരണങ്ങളിലൂടെ ലഭിക്കുന്ന സംവിധാനമാണ് ജില്ലയുടെ മൊത്തം കാലാവസ്ഥയെ ലഭിക്കുന്നത്. നിലവിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിലെ നിരീക്ഷണങ്ങൾ ചൊവ്വാഴ്ചയും ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലെ അനുമാനങ്ങൾ വെള്ളിയാഴ്ചയുമാണ് പ്രവചിക്കുന്നത്. ഉപകരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുമാനങ്ങൾക്ക് പുറമെ ആഗോളതലത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക സൈറ്റുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് കാലാവസ്ഥാ പ്രവചനം നടത്തുന്നത്. ഒരു കാലത്ത് കേരളം നിറയെ ഇടനാടൻ കുന്നുകളും പാടങ്ങളും പാറകളും നിറഞ്ഞ ഭൂപ്രദേശമായിരുന്നു. ഇതായിരുന്നു കേരളത്തിൻ്റെ ശീതീകരണ സംവിധാനം. മല ഇടിച്ച് പാടം നികത്തി പാറ പൊട്ടിച്ചതോടെ ഇതെല്ലാം തകിടം മറിഞ്ഞു. മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ പുഴയോരങ്ങളിലെ ജൈവവൈവിധ്യം വല്ലാതെ ശോഷിച്ചുപോയി. മുളങ്കാടുകളെല്ലാം പ്രളയം പിഴുതെടുത്തു. നദികൾ പോലും അല്പം നനവിനായി കേഴുന്ന സ്ഥിതിയായിരുന്നു. തോടുകളുടെയും ചെറിയ ആവാസ വ്യവസ്ഥകളുടെയും തകർച്ചയും സംസ്ഥാനത്തെ അപ്രതീക്ഷിത ചൂടേറ്റത്തിന് കാരണമായിരുന്നു. മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിച്ചും നികത്തിയ പാടങ്ങളും തണ്ണീർത്തടങ്ങളും തിരികെ എടുത്ത് മാത്രമേ കേരളത്തിന് പഴയ കുളിർമ വീണ്ടെടുക്കാനാകൂ. മഹാപ്രളയം, അതിശൈത്യം, അത്യുഷ്ണം എന്നീ 3 കഠിനാവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നുപോകുന്നത്. ഇത് മരുഭൂവൽക്കരണത്തിൻ്റെ മുന്നോടിയാണെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് സംസ്ഥാനം ഇനിയും കണക്കിലെടുത്തിട്ടില്ല. കാലം തെറ്റിയ കാലാവസ്ഥ ആഗോള പാരിസ്ഥിതിക പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അന്തരീക്ഷ താപനിലയേറുന്നതും കൊടുങ്കാറ്റുകൾ വ്യാപകമാകാൻ കാരണമാകും. ഓഖി ദുരന്തത്തിന് പിന്നാലെ കൃത്യമായ പ്രവചനം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രംഗത്തെത്തിയിരുന്നു. അതേസമയം നൽകിയ മുന്നറിയിപ്പ് വ്യാഖ്യാനിച്ചതിലെ പിഴവാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിൻ്റെ വാദം. ഇത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിലും അത് തിരിച്ചറിയാൻ കഴിയാത്ത ജനവും ഭരണരാഷ്ട്രീയ നേതൃത്വവുമാണ് കേരളത്തിൻ്റെ ദുരന്തം. ശാസ്ത്രലോകം നൽകുന്ന മുന്നറിയിപ്പുകൾ പോലും പലപ്പോഴും പുച്ഛിച്ച് തളകിയാണ് കേരളം. പൊതുവെ സുരക്ഷിതമെന്ന് കരുതിയ അറബിക്കടലിൻ്റെ തീരദേശങ്ങളിൽ ഇനിയും ചുഴലിക്കാറ്റുകൾ വരാനിടയുണ്ടെന്നാണ് പുതിയ പഠന റിപ്പോർട്ട്. അറബിക്കടലിൻ്റെ താപം ഏറിയതും കാലവർഷത്തിൻ്റെ അളവ് കുറഞ്ഞതുമാണ് കാരണം. വളരെ കലുഷിതമായ കാലാവസ്ഥയാണ് കുറേ വർഷമായി ഭൂമിയിൽ കണ്ടുവരുന്നത്.
ഇന്ന് ഉപഗ്രഹങ്ങളുടെയും മഹാസമുദ്രത്തിൽ സ്ഥാപിച്ച ബോയകളുടെയും റഡാറുകളുടെയും ഡോപ്ലർ റഡാറുകളുടെയും കപ്പലുകൾ ഘടിപ്പിച്ച ഉപകരണങ്ങളുടെയും സഹായത്തോടെ ചുഴലിക്കാറ്റുകൾ എത്തുന്ന ഇടവും സമയവും കൃത്യമായി പ്രവചിക്കാനാകുന്നു. ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് മൂലം ആൾനാശവും കുറയുന്നു. കനത്ത പേമാരിയുടെ അകമ്പടിയോടെ ഫോണി ചുഴലിക്കൊടുങ്കാറ്റ് ഒഡീഷ തീരത്ത് സംഹാരതാണ്ഡവമാടിയപ്പോൾ രക്ഷയ്ക്കെത്തിയത് കാലാവസ്ഥാ പ്രവചനമായിരുന്നു. മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഒഡീഷ സർക്കാർ 1,100,000+ പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കാറ്റിൽ ഉലയാതെ ഒഡീഷ പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നു. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഒഡീഷ പോലീസിന് അഭിനന്ദനവുമായി എത്തി. 175 km മുതൽ 200 km വരെ വേഗതയിൽ രൌദ്രഭാവം പൂണ്ട കാറ്റ് കഴിഞ്ഞ 20 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കൊടുങ്കാറ്റുകളിലൊന്നായിരുന്നു. പാമ്പിന്റെ കഴുത്ത് എന്നാണ് ഫോണി എന്ന പദത്തിനർത്ഥം. ബംഗ്ലാദേശ് സർക്കാരാണ് മാരകമായ ചുഴലിക്കൊടുങ്കാറ്റിന് ഈ പേരിട്ടത്. 2019 May ഫോണി ചുഴലിക്കൊടുങ്കാറ്റ് ഒഡീഷ തീരങ്ങളിൽ ഉഗ്രരൂപം പൂണ്ടത്. കേരളം കാലാവസ്ഥാ പ്രവചനത്തെ പുച്ഛിച്ച് തള്ളിയപ്പോൾ കാലാവസ്ഥാ പ്രവചനം കണക്കിലെടുത്ത് ഒഡീഷ സർക്കാർ ഉടനടി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതാണ് ആൾനാശം പരമാവധി കുറച്ചത്. വെബ്ഡെസ്ക്.